कॉम्प्लीमेंट्री मेट्रोक्साइड सेमीकंडक्टर, सीमोस रीजियंस ऑफ ऑपरेशन. അപ്പോൾ സിമോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം അറിയുക. സിമോസ് എന്ന് വെച്ചാൽ എൻമോസും പിമോസും കണക്റ്റഡ് ടുഗദർ അല്ലെ, കോമ്പിനേഷൻ ഓഫ് എൻമോസ് ആൻഡ് പിമോസ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഒരു സിമോസ് ഇൻവെർട്ടറിന്റെ കേസ് ആണെങ്കിൽ ദി ഡ്രെയിൻ ഓഫ് പിമോസ് ഈസ് കണക്റ്റഡ് ടു ഡ്രെയിൻ ഓഫ് സിമോസ്. ഇതാണ് ഒരു സിമോസ് ഇൻവെർട്ടറിന്റെ ഡയഗ്രം എന്ന് പറയുന്നത്. ഒരു സിമോസ് ഇൻവെർട്ടറിന്റെ ഡയഗ്രം ഇതാണ്. ഇതില് ഈ ടോപ്പ് പോർഷൻ, ടോപ്പ് പോർഷൻ ഇത് റൗണ്ട് ഉള്ളതാണ്, സിമ്പലാണ്. അപ്പൊ ഇത് പിമോസിന്റെ സിമ്പലും ഇത് എൻമോസിന്റെ സിമ്പലുമാണ്. ഓക്കെ, അപ്പോ പിമോസിന്റെ സിമ്പൽ, അപ്പോ അതൊക്കെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പൊ പിമോസിന്റെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ആലോചിക്കാം അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആണ് പി, പി എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല എഴുതുന്നത്. അപ്പൊ അത് ആലോചിച്ചാൽ മതി, കാരണം ഇങ്ങനെ ഒരു വട്ടം വരുന്ന സാധനമാണ് എന്താണ് പിമോസ് എന്ന് പറയുന്നത്, അതിന്റെ ആ വട്ടം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കുക, സിമ്പിൾസ് ഒക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ആ വട്ടം ഉള്ളത് പിമോസും വട്ടം ഇടാത്ത സാധനം എന്താണ്, ഇത് എൻമോസും ആണ്. ഓക്കെ, അപ്പോ പിമോസ്, പിമോസിന്റെ ഡ്രെയിൻ എൻമോസിന്റെ ഡ്രെയിനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിമോസിന്റെ ഡ്രെയിൻ എൻമോസിന്റെ ഡ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു സിമോസ് ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. കോമൺ ഇൻപുട്ട് ആണ് വി ഇൻ ആണ്, രണ്ടിന്റെയും ഗേറ്റിലോട്ടാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി കോമൺ ഡ്രെയിൻ അല്ലെ. ഔട്ട്പുട്ട് എന്താണ്, ഇതിന്റെ ഡ്രെയിനും ഇതിന്റെ ഡ്രെയിനും തമ്മിൽ കണക്ടഡ് ആണ്, ആ പോയിന്റിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദി സർക്യൂട്ട് ഓഫ് എ സിമോസ് ഇൻവെർട്ടർ. സിമോസ് ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് ഇതാണ്. എൻമോസ്, എൻമോസ് പിമോസ് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെ, രണ്ടും തമ്മിലുള്ള കണക്ഷൻ, ഒരുമിച്ചുള്ള കണക്ഷനാണ് സിമോസ് എന്ന് പറയുന്നത്. സിമോസ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ. സിമോസിൽ എൻമോസും ഉണ്ട് പിമോസും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷൻസ് എടുക്കുക. അതാണ് എൻമോസിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷനും കൺസിഡർ ചെയ്യുക, പിമോസിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷനും കൺസിഡർ ചെയ്യുക. അതില് എൻമോസിന്റെ കേസ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ലോക സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഓർക്കുക, വി ജി എസ് എൻ, വി ജി എസ് എൻ എന്ന് വെച്ചാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. വി ജി എസ് എന്ന് വെച്ചാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഇവിടെ ഞാൻ എൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന എൻമോസ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. ത്രെഷോൾഡ് വോൾട്ടേജ് വരെ, ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ബേസിക്സിലോട്ട് അധികം പോകുന്നില്ല, കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. ത്രെഷോൾഡ് വോൾട്ടേജ് എത്തിയാൽ മാത്രമേ അവിടെ ഒരു ചാനൽ ഫോം ചെയ്യൂ. എൻമോസിന്റെ കേസ് ആണെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ്, അതായത് വി ടി എച്ച് എന്നുള്ള വോൾട്ടേജ് കൊടുത്താൽ ഗേറ്റ്, ഓക്കെ ഗേറ്റ് ലോട്ട് വി ടി എച്ച് എന്നുള്ള വാല്യൂ കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യൂ, അവിടെ ഒരു ചാനല് ഫോം ചെയ്യൂ. ആ ചാനല് ഫോം ചെയ്യുന്ന വോൾട്ടേജ് കഴിഞ്ഞ് വീണ്ടും കൊടുത്താൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വി ജി എസ് എൻ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ ലെസ് ദാൻ വി ടി എച്ച് ആണെങ്കിൽ അവിടെ ചാനൽ ഫോം ചെയ്യില്ല. ചാനൽ ഫോം ചെയ്യില്ല എന്ന് വെച്ചാൽ ദർ ഈസ് നോ കണ്ടക്ഷൻ, ദാറ്റ് മീൻസ് എൻമോസ് ഈസ് ഇൻ ദി കട്ട് ഓഫ് സ്റ്റേറ്റ്. എൻമോസ് കട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പൊ എൻമോസിന്റെ കേസാണ് വി ജി എസ് എൻ. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് എൻമോസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ അവിടെ എന്താണ്, കട്ട് ഓഫ് കണ്ടീഷൻ ആണ്. ഇനി ഓൺ കണ്ടീഷൻ, ഓൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ഓൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓൺ കണ്ടീഷൻ ആകുമ്പോൾ ആദ്യം എന്താണ്, വി ജി എസ് എൻ ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ്. അപ്പൊ നമ്മൾ ഇത് ഇതിന്റെ ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വി ജി എസ് എൻ ലെസ് ദാൻ വി ടി എച്ച് ആണോ എന്ന് നോക്കുക. വി ജി എസ് എൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നോക്കുക, അത് ലെസ് ദാൻ വി ടി എച്ച് ആണെങ്കിൽ കട്ട് ഓഫ്. പിന്നെ അവിടെ വേറെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ അതിന് പിന്നെ റോളൊന്നുമില്ല, ഇറ്റ് ഈസ് ആൻ ഓഫ് സിസ്റ്റം, ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, അതിന് ഓഫ് ആണ്. അപ്പൊ അതിന് പിന്നെ വേറെ റോളൊന്നുമില്ല. ഇനി വി ജി എസ് എൻ എപ്പോഴും ഓൺ ആവുന്നു, അതായത് വി ജി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ വി ത്രെഷോൾഡ്. വി ജി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ വി ത്രെഷോൾഡ് ആണെങ്കിൽ എന്ത് സംഭവിച്ചു, എൻമോസ് ഓണായി. എൻമോസ് ഓൺ ആവുമ്പോൾ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. എൻമോസ് ഓൺ ആവുന്നു, ആ ഓണായ എൻമോസ് രണ്ട് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യും. രണ്ട് കണ്ടീഷനിൽ എന്ന് വെച്ചാൽ ഓണായ എൻമോസ് ഒന്നുകിൽ ലീനിയർ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ
വേവ് ഫോം നമ്മൾ ആ ട്രാൻസിസ്റ്ററിന്റെ പോലെ തന്നെ കിട്ടും. നമ്മൾ വേവ് ഫോം വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് അല്ലെ, ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്രയും ഏരിയ എന്താണ് ലീനിയർ പോർഷൻ, ഇത്രയും ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ എന്താണ് ലീനിയർ പോർഷനും ബാക്കി ഭാഗത്ത് എന്താണ് കറണ്ട് സാച്ചുറേഷൻ ആയിരിക്കും. ഐ ഡിയുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് സാച്ചുറേഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഓഫ് ആണെങ്കിൽ ഒരു റീജിയനും ഇല്ല, ഇറ്റ് ഈസ് എൻ ഓഫ് സ്വിച്ച്. പക്ഷേ ഓൺ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് ഈസ് ഐദർ ലീനിയർ ഓർ സാച്ചുറേഷൻ. അപ്പൊ ആ ലീനിയർ, അപ്പോ ലീനിയർ ആണോ സാച്ചുറേഷൻ ആണോ എന്നറിയാൻ വേണ്ടി അടുത്ത കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ മാത്രമേ ഓൺ ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നോക്കുക. ലെസ് ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു, ഇറ്റ് ഈസ് കട്ട് ഓഫ്, അത് ഓഫ് ആണ്. ഇനി അത് ഗ്രേറ്റർ ദാൻ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ എന്ത് ഉറപ്പിക്കാം? ഇറ്റ് ഈസ് ഇൻ ഓൺ സ്റ്റേറ്റ്. ഇനി ആ ഓണിൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് അടുത്ത രണ്ട് കണ്ടീഷൻ. എന്തൊക്കെയാണ്? വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ. വി ഡി എസ് എന്ന് വെച്ചാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അല്ലെ, വി ഡി എസ് എന്ന് വെച്ചാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ഗേറ്റ് സോൾട്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൈനസ് ത്രഷ് ഹോൾഡ്. വി ടി എൻ എന്ന് വെച്ചാൽ ത്രഷ് ഹോൾഡ്. ഇവിടെ എല്ലാം ഞാൻ എൻ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ എൻ മോസ് എന്ന് അറിയിക്കാനാണ്, അത് ഓർക്കുക. ഡി വി ഡി എസിന്റെ അവിടെ എൻ കൊടുക്കുന്നത് എൻ മോസ് എന്നറിയിക്കാൻ, ഇവിടെ വി ജി എസിന്റെ അവിടെ എൻ കൊടുക്കുന്നത് എൻ മോസ് എന്നറിയാം, വി ടി ത്രഷ് ഹോൾഡിന്റെ അവിടെ എൻ കൊടുക്കുന്നത് എൻ മോസ് എന്നറിയിക്കാനാണ്. ഓക്കെ, ഇനി അടുത്ത വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ ആണെങ്കിൽ ലീനിയർ, വി ഡി എസ് എൻ ഗ്രേറ്റർ ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ ആണെങ്കിൽ സാച്ചുറേഷൻ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എൻ മോസ് ആലോചിക്കുക എന്നുള്ളതാണ്. എൻ മോസിന്റെ കേസ് ആലോചിക്കുന്നതാണ് നമുക്ക് വളരെ എളുപ്പം. കാരണം നമുക്ക് ഇത് വെച്ച് തന്നെ ഒരു വിധം ഊഹിക്കാം. ഇപ്പൊ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ലെസ് ദാൻ ത്രഷ് ഹോൾഡ്, അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു ത്രഷ് ഹോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാണ് എന്ന് ചുമ്മാ ആലോചിക്കുക. ഒരു ത്രഷ് ഹോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് കട്ട് ഓഫ്. ഓക്കെ, ത്രഷ് ഹോൾഡ് വന്നാലേ ചാനൽ ഉണ്ടാവും, അത് കഴിഞ്ഞ് കട്ട് ഓഫ്. ആ ലോജിക്ക് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ ഈ ഫിഗറിൽ തന്നെ നോക്കി അറിയാം, വോൾട്ടേജ് കുറവാകുമ്പോഴാണ് ലീനിയർ റീജിയൻ, അതായത് ഇത്രയും വരെയാണ് ലീനിയർ റീജിയൻ, അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഏരിയയിലാണ് സാച്ചുറേഷൻ റീജിയൻ അല്ലെ. അപ്പൊ ആ ഡയഗ്രാം വെച്ച് തന്നെ ഇവിടെ എഴുതാം. അപ്പൊ വി ഡി എസ് എൻ കുറവാണ്, കുറവാണെന്ന് വെച്ചാൽ ലെസ് ദാൻ വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ ആണെങ്കിൽ ലീനിയർ. ഇനി അതിൽ നിന്നും കൂടിയ വോൾട്ടേജ് ആകുമ്പോൾ എന്താ സംഭവിക്കും? വി ഡി എസ് എന്നിന്റെ വാല്യൂ എന്താവും? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ. അപ്പൊ ആ ഒരു ലോജിക്കൊക്കെ വെച്ച് തിരിഞ്ഞു പോകാതിരിക്കും. അതിനുവേണ്ടി പറഞ്ഞ ഞാൻ ടെക്നിക്കാണ്. അപ്പൊ ബൈഹാർട്ടിക ഈ വേവ് ഈ ഫോം ഇത് വേവ് ഫോം തന്നെ ആലോചിച്ചാൽ മതി. ലെസ് ദാൻ ആണ് ലീനിയർ റീജിയൻ, കൂടുതലുള്ളത് സാച്ചുറേഷൻ. അപ്പോ ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല. അതിനുവേണ്ടി ആ ടെക്നിക്ക് പറഞ്ഞത്. ഇനി എൻമോസ് മാത്രം പഠിച്ചു വെക്കുക, പി മോസ് നേരെ ഓപ്പോസിറ്റ് അങ്ങ് ആക്കിയാൽ മതി. അതായത് പി മോസിന്റെ വാല്യൂ, പി മോസ് എന്ന് വെച്ചാൽ ഇവിടെ വി ജി എസ് എൻ, എൻമോസിന്റെ ആയപ്പോ വി ജി എസ് എൻ ലെസ് ദാൻ ആയിരുന്നു. അപ്പോ ഇവിടെ പി മോസിന്റെ കേസിൽ എന്താണ്? വി ജി എസ് പി ഗ്രേറ്റർ ദാൻ വി ത്രഷ് ഹോൾഡ്, ത്രഷ് ഹോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ അത് കട്ട് ഓഫ്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ആയി. ഇനി നേരത്തെ ലീനിയറിന്റെ കേസിൽ എന്തായിരുന്നു? വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ ആയപ്പോൾ ലീനിയർ ആണെങ്കിൽ പി മോസിന്റെ കേസിൽ എന്താണ്? വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ, ഇവിടെ ലെസ് ആയതുകൊണ്ട് പി മോസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പി ആണെങ്കിൽ എന്താണ്? ലീനിയർ. വി ഡി എസ് പി ഇവിടെ ഗ്രേറ്റർ ആയിരുന്നെങ്കിൽ, വി ഡി എസ് എൻ ഗ്രേറ്റർ ആയിരുന്നെങ്കിൽ സാച്ചുറേഷൻ, ഇവിടെ ആണെങ്കിൽ ലെസ് ആണെങ്കിൽ സാച്ചുറേഷൻ. അപ്പൊ അത്രേ ഉള്ളൂ. എൻമോസ് ആലോചിച്ചു വെച്ചിരുന്ന പി മോസും നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ത്രഷ് ഹോൾഡ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വി ടി പി എന്നും ഇവിടെ വി ടി എൻ എന്നും പറഞ്ഞെടുക്കാം. ഞാൻ കോമണൈസ് ചെയ്ത ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നേ ഉള്ളൂ. പി മോസിന്റെ ത്രഷ് ഹോൾഡിനെ നമുക്ക് വി ടി പി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിന്റെ ത്രഷ് ഹോൾഡിനെ വി ടി എൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഒരു കാര്യം മാത്രം ഓർക്കുക, വി ത്രഷ് ഹോൾഡ് അതായത് വി ടി പി ചില ചില ബുക്കിലൊക്കെ ഇത് മോഡുലസ് വെച്ചൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പം ഇത് തന്നെയാണ്. വി ടി പിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അത് മാത്രം ഓർക്കുക. വി ടി എൻ ഈസ് പോസിറ്റീവ് വാല്യൂ, 0.7 അല്ലെങ്കിൽ 0.4 ആ 0.3 ആ റേഞ്ച് ആണ് വി ടി എന്നിന്റെ വാല്യൂ വരുന്നത്. വി ടി പിയുടെ വാല്യൂ -0.5, 0.7 ആ രീതിയിൽ മൈനസ് ആണ്, അത് മാത്രം മനസ്സിലുണ്ടാവുക. വി ടി പി ഈസ് നെഗറ്റീവ് ആൻഡ് വി ടി എൻ ഈസ് പോസിറ്റീവ്. ഇനി സിമോസിന്റെ സിമോസിന്റെ ക്യാര പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ വർക്കിംഗ് ആലോചിക്കുക. അപ്പൊ എൻമോസിന്റെ കേസ് അല്ലെ, എൻമോസ് ലെസ് ദാൻ പർട്ടിക്കുലർ വോൾട്ടേജ് ആയി പോയാൽ എന്താണ്? ഇറ്റ് ഈസ് കട്ട് ഓഫ്. അപ്പൊ എൻമോസ്
ഗ്രേറ്റർ ദാൻ വി ടി എച്ച് അല്ലെ, എൻമോസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഇൻ ഓൺ കണ്ടീഷൻ. അപ്പൊ ഇവിടത്തെ വർക്കിംഗും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടത്തെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പല രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ നമുക്കറിയാം, എൻമോസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ്, അല്ലെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഹൈ വന്നാലേ എൻമോസ് ഓൺ ആവും. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഹൈ വന്നാൽ മാത്രമേ അത് ഓൺ ആവും, എൻമോസ് ഓൺ ആവും. അപ്പൊ ഇതാണ് നമ്മളെ എൻമോസ് അല്ലെ, ഇത് എൻമോസും ഇത് പി മോസും ആണ്. അപ്പൊ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഹൈ വന്നാൽ മാത്രമേ ഏത് ഓൺ ആവും, ഈ എൻമോസ് ഓൺ ആവും. അപ്പൊ ഇൻപുട്ട് ഹൈ വന്നാൽ, ഇൻപുട്ട് ഹൈ വന്നാൽ എൻമോസ് ഓൺ ആവും. സ്വാഭാവികമായിട്ടും പി മോസ് നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും. അപ്പോ ഇൻപുട്ട് ഹൈ വന്നാൽ എൻ ഓൺ ആവുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻപുട്ട് ലോ വന്നാലാണ് എന്ത് ഓൺ ആവുന്നത്, പി മോസ് ഓൺ ആവുന്നത്. അപ്പൊ ആ രീതിയിൽ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഡിജിറ്റൽ കേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രീം കേസ് പറയുകയാണെങ്കിൽ എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ഹൈ, വി ഡി ഡി അല്ലെങ്കിൽ ഹൈ വന്നാൽ എന്ത് സംഭവിക്കും, വി ഡി ഡി അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് വി ഡി ഡി അല്ലെങ്കിൽ ഹൈ വന്നാൽ ഏതായിരിക്കും ഓൺ ആവുന്നത്, എൻ മോസ് ആയിരിക്കും ഓൺ ആവുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് സീറോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വന്നാൽ ഏതായിരിക്കും ഓൺ ആവുന്നത്, പി മോസ് ആയിരിക്കും ഓൺ ആവുന്നത്. അപ്പൊ ഈ ഒരു ലോജിക് വെച്ച് പഠിക്കാം. ഇനി ടെക്നിക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ചാൽ മതി. സീറോ, നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു വട്ടമൊക്കെ വരുന്ന എന്താണ്, ആക്റ്റീവ് ലോ എന്നുള്ളത് കാണിക്കാനല്ലേ സാധാരണ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒക്കെ കേസിൽ നമ്മൾ റൗണ്ട് ഇടുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി, പി മോസ് എന്താണ്, ആക്റ്റീവ് ലോ ആണ് അല്ലെ. അപ്പോ പി മോസ് എപ്പോഴാണ് ഓൺ ആവുന്നത്, ആക്റ്റീവ് ലോ, ലോ വരുമ്പോഴാണ് ഓൺ ആവുന്നത്. ദാറ്റ് മീൻസ് സീറോ ലോ ഇൻപുട്ട് വരുമ്പോൾ പി മോസ് ഓൺ ആവും, സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ഹൈ ഇൻപുട്ട് വരുമ്പോൾ എൻ മോസ് ആയിരിക്കും ഓൺ ആവും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമ്മൾ അനാലിസിസ്, ഇതാ ഈ അനാലിസിസ് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളത്. ഇവിടെ നമുക്കുള്ളത് ഒന്ന് ഗേറ്റ് സോഴ്സ് വോൾട്ടേജും പിന്നെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും. സിമിലർലി പി മോസിലായാലും ഗേറ്റ് സോഴ്സും ഡ്രെയിൻ സോഴ്സും ആണ്. അപ്പൊ നമ്മൾ അത് അനാലിസിസിന് വേണ്ടി ആദ്യമേ തന്നെ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കും. ഓക്കെ, ഗേറ്റ് സോഴ്സും ഡ്രെയിൻ സോഴ്സിന്റെ വാല്യൂ ഈ ഫിഗറിന്ന്. അപ്പം ഗേറ്റ് സോഴ്സ് വി ജി എസ് എന്ന് വെച്ചാൽ വി ജി മൈനസ് വി എസ് ആണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വി ജി എസ് എന്ന് വെച്ചാൽ വി ജി മൈനസ് വി എസ് ആണ്. ഇനി എൻ മോസിന്റെ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടത്തെ എൻ മോസ് നോക്കിയേ, അപ്പൊ ഇവിടത്തെ എൻ മോസിന്റെ കേസിൽ വി ജി എന്താണ്, ഇതാണ് ഗേറ്റ് അല്ലെ. ഗേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് ഗേറ്റ്. അപ്പൊ എൻ മോസിന്റെ കേസിൽ വി ജി, ഇവിടത്തെ വി ജി എന്താണ്, ഇവിടുത്തെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇസിക്വൽ ടു വി ജി മൈനസ് വി എസ്. വി ജി മൈനസ് വി എസ് ആണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടത്തെ വോൾട്ടേജ് ഓഫ് ഗേറ്റ് എന്താണ്, ഗേറ്റിലെ വോൾട്ടേജ് എന്താണ്, ഇറ്റ് ഈസ് അവർ വി ഇൻപുട്ട്. ഇത് നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞാൽ നിൽക്കാതെ നോക്കണം. ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്താണ്, വി ഇൻപുട്ട്. അപ്പം വി ഇൻ മൈനസ് സോഴ്സ് വോൾട്ടേജ്, ഇവിടുത്തെ സോഴ്സ് എന്താണ്, സോഴ്സ് ഈസ് കണക്ടഡ് ടു ഗ്രൗണ്ട്, സോ സോഴ്സ് വോൾട്ടേജ് എന്താണ്, സീറോ. വി ഇൻ മൈനസ് സീറോ, ദെയർഫോർ വി ജി എസ് ഇസിക്വൽ ടു, ദെയർഫോർ വി ജി എസ് ഇസിക്വൽ ടു വി ഇൻ. ഇനി പി മോസിന്റെ വി ജി എസ് നമുക്ക് നോക്കാം. പി മോസിന്റെ വി ജി എസ്, അപ്പൊ ഇവിടെ എൻ മോസ് എന്ന് അറിയിക്കാൻ ഇവിടെ ഞാൻ ഒരു എൻ കൊടുത്തു. ഇനി പി മോസിന്റെ വി ജി എസ് നമുക്ക് നോക്കാം. വി ജി എസ് ഓഫ് പി മോസ് സെയിം രീതിയാണ്, വി ജി മൈനസ് വി എസ് ആണ്. ഇവിടുത്തെ വി ജി എന്താണ്, ഇൻപുട്ട്. ഇൻപുട്ട് ഈസ് കോമൺ അല്ലെ, ദ ബോത്ത് ഇൻപുട്ട്സ് ആർ സെയിം ആൻഡ് ദേ ആർ കോമൺ ആൻഡ് കണക്ടഡ് ടുഗദർ. സോ വി ജി സെയിം, വി ഇൻ ആണ്, മൈനസ് വി എസ്, വി എസ് വി എസ് ഈസ് കണക്ടഡ് ടു വി ഡി ഡി. സോ വോൾട്ടേജ് വി എസ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് വി ഡി ഡി. നമുക്ക് രണ്ടും കിട്ടി, വി ജി എസ് എന്നിന്റെ വാല്യൂ കിട്ടി, എന്താണ് വി ഇൻ എന്ന് കിട്ടി, വി ജി എസ് പിയുടെ വാല്യൂ വി ഇൻ മൈനസ് വി ഡി ഡി. എൻ മോസിന്റെ വി ജി എസ് എന്റെ വാല്യൂ വി ഇൻ എന്ന് കിട്ടി, വി ജി എസ് പിയുടെ വാല്യൂ വി ഇൻ മൈനസ് വി ഡി ഡി കിട്ടി. സിമിലർലി അടുത്ത നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വി ഡി എസ്. വി ഡി എസ് ഇതേ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വി ഡി എസ് സിമിലർലി വി ഡി എസിന്റെ വാല്യൂ നമുക്ക് നോക്കാം. വി ഡി എസ്, ഓക്കെ, വി ഡി എസ് എന്ത് കിട്ടും, വി ഡി മൈനസ് വി എസ്. വി ഡി, വി ഡി എന്ന് വെച്ചാൽ വി ഔട്ട് ആണ്, ഇറ്റ് ഇസ് സെയിം. അപ്പോൾ വി ഔട്ട് മൈനസ് വി എസ് ആണ്. ഓക്കെ, അപ്പോ ഇനി എന്നിന്റെ കേസ് ആണെങ്കിലോ, എന്നിന്റെ കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, എന്നിന്റെ കേസിൽ വി എസ് എന്താണ്, സീറോ ആണ്. സോ വി ഡി എസ് എൻ ഇസിക്കൽ ടു വി ഔട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി പിയുടെ കേസിലോ, വി ഡി എസ് പി, വി ഡി എസ് പി എന്ന് പറയുമ്പോൾ വി ഡി മൈനസ് വി എസ്. വി ഡി എന്തായിരുന്നു, വി ഡി സെയിം തന്നെ, വി ഔട്ട് തന്നെയാണ്. ഇനി വി എസ് എന്താണ്,
VS is equal to VDD. So V out minus VDD ആണ്. ഓക്കേ. അപ്പോൾ VDSN ന്റെ വാല്യൂ V out ഉം VDSP യുടെ വാല്യൂ V out minus VDD ആണ്. VDS ന്റെ വാല്യൂ NMOS ന്റെ VDS ന്റെ വാല്യൂ V out ഉം PMOS ന്റെ VDSP യുടെ V out minus VDD ആണ്. ഓക്കേ. ഇപ്പൊ നമ്മൾ ആ നാല് കണ്ടീഷൻസും കിട്ടിക്കഴിഞ്ഞു. ഗേറ്റ് സോഴ്സുമായി ഡ്രെയിൻ സോഴ്സുമായി. ഇനി ഈ കർവ്, ഈ ഒരു കർവ് എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ക്യാരി ആണ്. ട്രാൻസ്ഫർ ക്യാരി ആയാലും ഡി സി ക്യാരി ആയാലും ഇത് തന്നെയാണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ആയാലും ഡി സി ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാലും ഇത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വി എന്നും വി ഔട്ടും ആണ്. ഓക്കെ, നമുക്ക് ഈ വർക്കിംഗ് നോക്കാം. ഇതാണ് നമ്മൾ ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുക്കുന്നു. ആദ്യം എന്താണ്, ഞാൻ രണ്ട് എക്സ്ട്രീം കേസസ് പറയാം, നമുക്ക് വരയ്ക്ക എളുപ്പത്തിന് അത് തന്നെയാണ്. രണ്ട് എക്സ്ട്രീം കേസസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇതിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ കൂടെ വെക്കും. ഓക്കെ, കപ്പാസിറ്റർ ഗ്രൗണ്ട് ആയിരിക്കും. ആദ്യ ഇൻപുട്ടില് ഹൈ കൊടുക്കുന്നു, അല്ല ആദ്യ ഇൻപുട്ടിൽ ലോ തന്നെ കൊടുക്കാം. ആദ്യ ഇൻപുട്ടിൽ ലോ, സീറോ കൊടുത്തു. ആദ്യ ഇൻപുട്ട് ലോ, ലോ ആകുമ്പോൾ ആക്റ്റീവ് ലോ ഏതാണ്, പി മോസ് ആണ്. എൻമോസ് എന്താണ്, ആക്റ്റീവ് ഹൈ ആണ്. എൻമോസ് ഓഫ് ആണ് അല്ല, ഇത് എൻമോസ് ആണ്, ഇത് ഓഫ് ആണ്. ഇപ്പൊ ഇവിടെ ഓപ്പൺ സ്വിച്ച് ആണ്, ഇവിടെ കണക്ഷൻ ഒന്നുമില്ല, ഇതൊരു ഓപ്പൺ സ്വിച്ച്, ഇവിടെ കണക്ഷൻ ഇല്ല. ഓക്കെ, ഇവിടെ ഒരു കണക്ഷനും ഇല്ലാത്തതാക്കായി ഇത് പി മോസ് ഓണായി. VDD എന്ത് സംഭവിക്കും, VDD ഇതുവഴി ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്ന് കപ്പാസിറ്ററിലോട്ട് ചാർജ് ചെയ്യും. അപ്പൊ വി ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്തായിരിക്കും, വി ഔട്ട്പുട്ട് വിൽ ബി ഹൈ, അല്ലെങ്കിൽ വി ഔട്ട്പുട്ടിൽ എന്താണ് ഫ്ലോ ചെയ്യുന്ന, VDD. സോ വി ഔട്ട്പുട്ട് ബികംസ് ഈക്വൽ ടു VDD. വി ഔട്ട്പുട്ട് ബികംസ് ഈക്വൽ ടു VDD, ഫസ്റ്റ് കേസ്. ഓക്കെ അല്ലെ. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ സീറോയ്ക്ക് വരെ എന്ത് കൊടുത്തു, വൺ കൊടുത്തു. വൺ കൊടുക്കുമ്പോൾ ഞാൻ രണ്ട് എക്സ്ട്രീം കേസ് ആണ് പറയുന്നത്, വൺ അല്ലെങ്കിൽ VDD കൊടുത്തു എന്ന് വയ്ക്കുക, ഹൈ അല്ലെങ്കിൽ VDD. സീറോ സീറോ ഗ്രൗണ്ട് അല്ലെങ്കിൽ VDD ഹൈ. അപ്പൊ നമ്മൾ ഹൈ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ VDD അല്ലെങ്കിൽ വൺ ആയിരിക്കും കൊടുക്കുന്നത്. എന്ത് സംഭവിക്കും നോക്കാം, ഇത് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് പി മോസ് എന്ത് സംഭവിക്കും, പി മോസ് ഓഫായി. അപ്പൊ ഇവിടെ ഒരു കണക്ഷനും ഇല്ല, ഇവിടെ ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇനി എൻ മോസിന് എന്ത് സംഭവിച്ചു, എൻ മോസ് ഈ കേസിൽ ഓൺ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവിടെ VDDയിൽ ഇരിക്കുന്ന കപ്പാസിറ്റർ VDDയിൽ ചാർജ് ചെയ്താണല്ലോ, വി ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ VDD ആയി ഈ കപ്പാസിറ്ററിന്റെ ചാർജ് ആണത്. ഇത് ഓൺ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇവിടെ ഉള്ള VDD ആയിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ ഹൈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എൻമോസ് ഓൺ ആവുകയും എൻമോസ് ഓൺ ആവുകയും പി മോസ് ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഇവിടെ ചാർജ് ചെയ്ത് VDDയിലോട്ട് ഇരിക്കുമല്ലോ ഈ കപ്പാസിറ്റർ, അത് ഡിസ്ചാർജ് ചെയ്യും. എങ്ങനെ ഡിസ്ചാർജ് ചെയ്താൽ ഈ പാത്ത് വഴി ഗ്രൗണ്ടിലോട്ട് പോകും. സോ ദി വാല്യൂ ഓഫ് ദി കപ്പാസിറ്റൻസ് ബികം സീറോ ആണല്ലോ, കപ്പാസിറ്റൻസിന്റെ വാല്യൂ സീറോ ആയി. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ ആദ്യത്തെ കേസിൽ എന്താണ് സംഭവിച്ചത്, ആദ്യത്തെ കേസിൽ ഞാൻ സീറോ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്തായിരുന്നു, ഹൈ അല്ലെങ്കിൽ VDD. അടുത്ത കേസിൽ ഞാൻ ഹൈ അല്ലെങ്കിൽ VDD കൊടുത്തപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ VDD കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, സീറോ അല്ലെങ്കിൽ ലോ. ദാറ്റ് മീൻസ് ഈ സർക്യൂട്ട് എന്താണ്, ദിസ് ആക്സ് ആസ് ആൻ ഇൻവെർട്ടർ. അത് തന്നെ നമ്മൾ പറഞ്ഞ ദിസ് എ CMOS ഇൻവെർട്ടർ. കാരണം എന്താണ്, സീറോ കൊടുത്താൽ ഹൈ കിട്ടുന്നു, സീറോ കൊടുത്താൽ ഹൈ കിട്ടുന്നു, വൺ കൊടുത്താൽ ലോ അല്ലെങ്കിൽ സീറോ കിട്ടുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഇൻവെർട്ടർ. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു വേവ് ഫോം വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ അങ്ങോട്ട് പോകും, ഞാൻ ജസ്റ്റ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് വരയ്ക്കണമെങ്കിൽ എന്താണ്, ആദ്യം എന്താണ് ഇൻപുട്ട് ലോ. ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻപുട്ടിന്റെ വാല്യൂ അപ് ടു ത്രഷോൾഡ് അല്ലെ, VGSന്റെ വാല്യൂ ലെസ് ദാൻ ത്രഷോൾഡ് വരെ ഈ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അത് ഇങ്ങനെ പോകും ത്രഷോൾഡ് വരെ. എന്നിട്ട് എന്ത് സംഭവിക്കും, അത് കഴിഞ്ഞു ഇനി അടുത്ത ഹൈ ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പൊ ഇൻപുട്ട് കുറെ കഴിഞ്ഞ് ഹൈ ആയി, ആ ഹൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് ലോ ആയി. അപ്പൊ നമ്മൾ രണ്ട് എക്സ്ട്രീം കേസസും വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇനി ബാക്കി സ്ഥലത്ത് എന്താണ്, ഗ്രാജുവൽ ട്രാൻസിഷൻ ആണുള്ളത് അല്ലെ, ഐഡിയൽ കേസ് അല്ല, അതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ട് ട്രാൻസിഷൻ നടത്തി ഇത് സീറോ ആയി മാറും. അപ്പൊ വേറൊരു രീതിയിലും പറയാം, ആദ്യത്തെ ഇത്രയും കേസസിൽ നമുക്ക് മനസ്സിലായത് എന്താണ്, പി മോസ് ഓൺ ആണ്. പി മോസ് ഓൺ ആയതുകൊണ്ട് ഈ കപ്പാസിറ്റർ VDDയിലോട്ട് ചാർജ് ചെയ്തു. ഈ എക്സ്ട്രീം കേസ് ആയ
ഹൈ മീൻ ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞ് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഔട്ട്പുട്ട് ഈ എൻ മോസ് ഓൺ ആവുകയും പി മോസ് ഓഫ് ആവുകയും ചെയ്തു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ലോ കിട്ടി. ഇനി ഇതിന്റെ ഇടയിലുള്ള പോയിന്റിൽ എന്താണ്? പി മോസും എൻ മോസും ഓൺ ആവുന്ന കേസ് വരെ വരാം അല്ലെ. രണ്ടും നല്ല രീതിയിലല്ല, രണ്ടും കുറേച്ചെ കണ്ടക്ട് ചെയ്യും. രണ്ടും പി മോസും എൻ മോസും ഒരുവിധം കണ്ടക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു മിഡിൽ പോയിന്റ് അല്ലെ. ഇതിന്റെ രണ്ടിന്റെ മിഡിൽ എന്ന് വെച്ചാൽ പി മോസും ഓൺ ആയിരിക്കും, എൻ മോസും ഓൺ ആവുന്ന കേസസ് വരെ ഉണ്ട്. ഇതിന്റെ മിഡിൽ എന്ന് വെച്ചാൽ പി മോസും ഓൺ ആവുന്നു, എൻ മോസും ഓൺ ആവുന്നു. അതിന്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് പോകും. അപ്പൊ നമുക്ക് ആ ഗ്രാഫ് നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഈ ഒരു ഷേപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലെ. ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? ഏതാണ്ട് ഇത് തന്നെ കിട്ടും. കാരണം നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഇവിടത്തെ കേസ് എക്സ്ട്രീം കേസ് വണ്ണ്, ഫൈവ് എന്ന് വെച്ചാൽ എക്സ്ട്രീം കേസ് ലോ. അതായത് ഇൻപുട്ട് മാക്സിമം, സോറി ഇൻപുട്ട് ലോ ആവുന്ന കേസിൽ ഔട്ട്പുട്ട് മാക്സിമം, അതാണ് ഈ വൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇൻപുട്ട് വളരെ ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് സീറോ, അതാണ് ഈ ഫൈവ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലുള്ള പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറേച്ചെ പി മോസ് എൻ മോസ് ഓണാം. ഈ പറഞ്ഞ മിഡിൽ പോയിന്റിൽ എന്താണ്? മിഡിൽ പോയിന്റിലാവുമ്പോൾ നമുക്കറിയാം എന്താണ്, രണ്ടിന്റെയും രണ്ട് എക്സ്ട്രീമിന്റെ ഇടയിലാണ്. എക്സ്ട്രീമിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സ്ട്രീം എന്ന് വെച്ചാൽ പി മോസ് ഓൺ, എൻ മോസ് ഓഫ്. രണ്ടാമത്തെ എക്സ്ട്രീമിൽ എന്ന് വെച്ചാൽ പി മോസ് ഓഫ്, എൻ മോസ് ഓൺ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ലോജിക് വെച്ച് തന്നെ നമുക്കറിയാം പി മോസ് എൻ മോസും ഓൺ ആവുന്ന കേസ്, അതാണ് ഈ മൂന്ന് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ അനാലിസിസിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തന്നെ ഏതാണ്ട് മനസ്സിലായി ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ അഞ്ച് റീജിയൻ ഉണ്ട്. അപ്പൊ അതിലെ ആദ്യത്തെ റീജിയൻ ഇത്, രണ്ടിത്, മൂന്ന് ഈ മിഡിൽ പോർഷൻ, നാല് അഞ്ച്. ഇനി ഈ അഞ്ചിന്റെ ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഇവിടെയൊക്കെ ഇതാണ് നമ്മളെ വേവ് ഫോം എന്ന് മനസ്സിലായി. ഇനി ഈ ഈ ഓരോ റീജിയനിലും നമ്മളെ പി മോസ് എന്താണ്, എൻ മോസ് എന്താണ് എന്ന് നമ്മൾ അറിയണം. ഇതിൽ എക്സ്ട്രീം കേസ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ബാക്കി പോയിന്റ്സിലൊക്കെ എൻ മോസിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എൻ മോസ് ഓൺ ആണോ ഇനി, അല്ലെങ്കിൽ പി മോസ് ഓൺ ആണോ ഇനി, ഓൺ ആണെങ്കിൽ തന്നെ സാച്ചുറേഷൻ ആണോ ലീനിയർ ആണോ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഓഫ് ആണെങ്കിൽ വേറെ കാര്യമൊന്നുമില്ല, അവിടെ കൊണ്ട് നിർത്തും. ഓൺ ആണെങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, വെതർ ഇറ്റ് ഈസ് ലീനിയർ ഓർ സാച്ചുറേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ഇതിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഫസ്റ്റ് റീജിയൻ ആണ്. അപ്പൊ ഫസ്റ്റ്, അപ്പൊ അതിനു മുമ്പ് ആദ്യം നമ്മൾ കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. വി ടി എന്നിന്റെ വാല്യൂ ഞാൻ 0.7 ആയിട്ട് എടുത്തു. വി ടി പി ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നെഗറ്റീവ്, സോ -0.7 ആണ്. വി ഡി ഡി ഇവിടെ ഞാൻ 5 വോൾട്ട് എടുത്തു. ഓക്കെ, ഇനി റീജിയൻ വൺ നമ്മൾ ഇതിൽ റീജിയൻ വൺ എടുക്കുകയാണ്. അപ്പൊ റീജിയൻ വൺ നോക്കിയേ, റീജിയൻ വൺ കാണുമ്പോഴേ നമുക്ക് അറിയാം എന്താണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ റീജിയൻ വൺ നോക്കിയേ. ഈ റീജിയൻ വൺ എന്ന് വെച്ചാൽ ഇത്ര ഏരിയ ആണ് റീജിയൻ വൺ എന്ന് പറയുന്നത്. അതായത് 0 to VTN വരെ, വി ടി എൻ എന്ന് വെച്ചാൽ 0.7 വരെയാണ് വൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂ, ഇൻ ബിറ്റ്വീൻ 0 യുടെയും 0.7 ഇടയിൽ ഏതെങ്കിലും വാല്യൂ നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഇപ്പൊ അസ്യൂം ചെയ്തെടുത്തിരിക്കുന്നത് എന്താണ്, 0.1. അത് 0.1 തന്നെ എടുക്കണമെന്നില്ല, ഒരു 0.2 വല്ലതും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 0.1 എടുത്തു. ഇനി ഇതാ ഈ ഒരു സ്ഥലത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ആ റീജിയൻ വണ്ണിൽ നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് റീജിയൻ വൺ, ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് റീജിയൻ വണ്ണിൽ. ഇറ്റ് ഈസ് അല്ലെ ഏതാണ്ട് വി ഡി ഡി തന്നെ. അപ്പൊ നമ്മൾ അവിടെ വി ഡി ഡി ആയിട്ട് എടുത്തു. ഇവിടെ വി ഡി ഡി ഞാൻ 5 വോൾട്ട് ആയിട്ടാണ് അസ്യൂം ചെയ്ത. അപ്പൊ ഇവിടെ എന്തൊക്കെ എടുത്തു? ഇൻപുട്ടിന്റെ വാല്യൂ, ഈ റീജിയൻ വണ്ണിൽ ഇൻപുട്ടിന്റെ വാല്യൂ എന്തായിട്ട് എടുത്തു? ഇൻപുട്ടിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 to 0.7 ആണ്. ഞാൻ 0.1 ആയിട്ട് എടുത്തു. 0.2 ഓ 0.3 ആയാലും കുഴപ്പമില്ല. അതേപോലെ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്താണ്? ഔട്ട്പുട്ട് വി ഡി ഡി. അപ്പൊ ഔട്ട്പുട്ട് വി ഡി ഡി ആയിട്ടും എടുത്തു. ഓക്കെ, അപ്പൊ അതാണ് റീജിയൻ വൺ. അപ്പൊ റീജിയൻ വൺ നോക്കിയേ, റീജിയൻ വണ്ണിൽ ഞാൻ വി ഇൻ 0.1 വോൾട്ടും വി ഔട്ട് 5 വോൾട്ട് ആയിട്ട് എടുത്തു. ഇനി എൻ മോസിന്റെ കേസാണ് പറയാൻ പോകുന്നത്. എൻ മോസിന്റെ കേസിൽ അപ്പൊ ആദ്യം ഞാൻ എൻ മോസ്, ഞാൻ ഫസ്റ്റ് അനാലിസിസ് എല്ലാം എൻ മോസ് ചെയ്യും, പിന്നെ പി മോസ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പോവാം. ആക്ച്വലി ഓരോ റീജിയനിലും എൻ മോസും പി മോസിന്റെയും അനാലിസിസും നമുക്ക് നോക്കണം. പക്ഷെ ഞാൻ ഇവിടെ ഓരോന്നിന്റെ വിധം സെപ്പറേറ്റ് ചെയ്തായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ആദ്യത്തെ എൻ മോസ് ഫസ്റ്റ് കേസ്. അപ്പൊ ഫസ്റ്റ് കേസ്, ഇനി എൻ മോസില് നമ്മൾ ഏതിന്റെ അനാലിസിസ് എടുത്താലും ഫസ്റ്റ് നോക്കേണ്ടത് അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതാണ്. ഏത് അനാലിസിസ് എടുത്താലും നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ മോസിന്റെ കേസ് എടുത്തു. എൻ മോസിന്റെ കേസിൽ ആദ്യം അത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്താ എടുക്കുന്നത്? നമ്മളാ കണ്ടീഷൻ നോക്കുക അല്ലെ. ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും?
VGSN ആണ് എടുക്കുന്നത് അല്ലെ, ഒരു ഡിവൈസ് പിമോസ് ആയാലും എൻമോസ് ആയാലും അത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ഏതാണ് എടുക്കുന്നത്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ലെസ് ദാൻ VTH ആണോ അല്ലേ എന്ന് നോക്കുന്നു. ലെസ് ദാൻ VTH ആണെങ്കിൽ അത് ഓഫ് ആണ്, ഗ്രേറ്റർ ദാൻ VTH ആണെങ്കിൽ അത് ഓൺ ആണ്. ഇതല്ലേ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ഇവിടെ ഇവിടെ എടുക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചാൽ VGSN ന്റെ വാല്യൂ എടുക്കണം. അത് ലെസ് ദാൻ VTH ആണോ ഗ്രേറ്റർ ദാൻ VTH ആണോ എന്നുള്ളത് നോക്കണം. ഇനി VGSN എന്താണ്? VGSN അപ്പൊ എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. എന്തായിരുന്നു എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്? ഇതാ ഇതാണ് എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വി എൻ. എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്താണ് നമുക്ക് കിട്ടി വികർന്ന്, ഇറ്റ് ഈസ് ഈക്വൽ ടു വി എൻ. അപ്പോ ഗേറ്റ് സോഴ്സ് വോൾട്ടേജും വി ഇന്നും സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGSN ഇസ് ഈക്വൽ ടു വി ഇൻ ആണ്. ഇവിടെ നമ്മൾ വി ഇന്നിന് എന്ത് വാല്യൂ ആണ് എടുത്തത്? 0.1 വോൾട്ട്. അപ്പം വി ഇൻ ഇസ് ഈക്വൽ ടു 0.1 വോൾട്ട്. ഇനി കണ്ടീഷൻ നോക്കിയാൽ മതി. ആ VGSN എന്ന് വെച്ചാൽ വി ഇൻ ആണ്, അത് ലെസ് ദാൻ ത്രഷ് ഹോൾഡ് ആണോ അതോ ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണോ എന്ന് നോക്കാം. വി ഇന്നിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? വി ഇന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.1. ത്രഷ് ഹോൾഡിന്റെ വോൾട്ടേജ് എത്രയാണ് നമുക്ക് അറിയാം? VTN അല്ലെങ്കിൽ ത്രഷ് ഹോൾഡ് ഓഫ് എൻ എത്രയാണ്? 0.7 ആണ്. 0.1 ആണോ 0.7 ആണോ വലുത്? 0.7. അപ്പൊ സ്വാഭാവികമായിട്ടും VGSN ഇസ് ഈക്വൽ ടു വി ഇൻ ഇസ് ഈക്വൽ ടു 0.1 വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷ് ഹോൾഡ് വോൾട്ടേജ് ഓഫ് എൻമോസ് വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷ് ഹോൾഡ് വോൾട്ടേജ് അല്ലെ. കാരണം എന്താണ്? ത്രഷ് ഹോൾഡ് വോൾട്ടേജ് എത്ര? 0.7. നമുക്കറിയാം 0.1 ഈസ് ഓൾവേസ് ലെസ് ദാൻ 0.7. അപ്പൊ ഏത് കണ്ടീഷൻ വന്നു? ഇവിടുത്തെ കണ്ടീഷൻ എന്തായി? VGSN is less than threshold voltage. VGSN is less than threshold voltage ആണെങ്കിൽ അവിടെ NMOS ന്റെ കണ്ടീഷൻ എന്താണ്? NMOS is കട്ട് ഓഫ്. NMOS എന്താണ് നോക്കിയേ, VG ആ കണ്ടീഷൻ നോക്കുക. VGSN is less than threshold ആണെങ്കിൽ VTN അല്ലെങ്കിൽ threshold voltage ഓഫ് NMOS ആണ്. VTH അല്ലെങ്കിൽ VTN ആയിട്ട് എടുത്താലും മതി, അതെന്താണ്? ഇറ്റ് ഈസ് കട്ട് ഓഫ്. സോ ഫസ്റ്റ് റീജിയനിലെ എൻമോസിന്റെ അവസ്ഥ നമുക്കറിയാം. എൻമോസ് ഈസ് ഓഫ് അല്ലെങ്കിൽ എൻമോസ് ഈസ് അറ്റ് കട്ട് ഓഫ് സ്റ്റേറ്റ്. കട്ട് ഓഫ് എന്ന് വെച്ചാൽ ഓഫ്. അപ്പൊ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് റീജിയനിൽ എൻമോസ് ഓഫ് ആണെന്ന് നമുക്ക് കിട്ടി. ഫസ്റ്റ് റീജിയനിൽ എൻമോസ് ഓഫ് ആണെന്ന് നമുക്ക് കിട്ടി. ഓഫ് ആണെങ്കിൽ പിന്നെ അതിന് ഫർദർ അനാലിസിസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് എൻ ഓഫ്. ഓഫ് സ്വിച്ച്. ഓഫ് സ്വിച്ചിൽ ഇനി ഒന്നും നടക്കൂല, കറണ്ട് ഫ്ലോ ഇല്ല, ഒന്നും നടക്കൂല. സോ അവിടെ കൊണ്ട് തീർന്നു. അപ്പൊ ഇനി അടുത്ത നമ്മൾ റീജിയൻ ടു ആണ് നോക്കുന്നത്. ഇനി റീജിയൻ ടൂലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് റീജിയൻ ടൂവിന്റെ റേഞ്ച് എടുക്കുക. റീജിയൻ ടൂവില് എൻമോസ് എന്ത് വരും എന്ന് നോക്കുക. റീജിയൻ ടൂ ഇതാണ്. റീജിയൻ ടൂവിൽ എടുക്കുമ്പോൾ ഇൻപുട്ട് എത്ര വരും എന്ന് നോക്കുക, അതേപോലെ ഔട്ട്പുട്ട് എത്ര വരും എന്ന് നോക്കുക. ദാ റീജിയൻ ടൂ. അപ്പൊ ഞാൻ ഏതാണ്ട് മിഡിൽ വെച്ച്, ഞാൻ എപ്പോഴും ഒരു മിഡിൽ റേഞ്ച് വെച്ചൊക്കെയാണ് എടുക്കേണ്ടത്. മിഡിലായാലും അറ്റമായാലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ കൺവീനിയന്റ് വെച്ച് ഏതെങ്കിലും എടുക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ 0.1 എടുത്ത് 0.3 എല്ലാം എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ റീജിയൻ ടു ആണ് എടുക്കാൻ പോകുന്നത്. റീജിയൻ ടൂവില് കണ്ടീഷൻ വി ഔട്ട്പുട്ട് എന്താണ്? VDDയെക്കാൾ കുറച്ച് കുറവ് അല്ലെ, VDDയെക്കാൾ കുറച്ച് കുറവാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് VDD ഞാൻ 5 വോൾട്ട് ആണ് എടുത്തു. അപ്പോ വി ഔട്ട് ഏതാണ്ട് ഒരു 4.7 ആ ഒരു റേഞ്ച് എടുക്കാന്ന് നമ്മൾ അസ്യൂം ചെയ്തു ഈ സെക്കൻഡ് റീജിയൻ. അതേപോലെ ഇവിടത്തെ ഇൻപുട്ട് വോൾട്ടേജ് നോക്കിയേ, ഇൻപുട്ട് വോൾട്ടേജ് ഈ ഒരു പോർഷൻ ആകുമ്പോൾ മിഡിലായി അല്ലെ. ഈ ഒരു പോർഷൻ ആകുമ്പോൾ മിഡിലായി. ഇതാ നോക്കിയ തുടക്കം 0 ആയിരുന്നു, ഈ ഒരു പോർഷൻ ആകുമ്പോൾ മിഡിലാണ്, ഈ ഒരു പോർഷൻ ആകുമ്പോൾ എത്രയാണ്? 5 വോൾട്ട് VDD ആണ്. അപ്പൊ ഇത് 2.5, ഇത് 2.5, ഇത് എത്രയാണ്? ഇത് 0.7 ആണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഏത് വരുന്നത്? 2 റീജിയൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ 0.7നേക്കാൾ കൂടുതലും 2.5നേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ ആണ് എടുക്കേണ്ടത്. അതിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പൊ എന്റെ കൺവീനിയൻസിന് ഒരു വാല്യൂ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ VTN അതായത് 0.7 2.5 വോൾട്ടിന്റെ ഇടയിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഏതാണ്ട് ഒരു മിഡിൽ റേഞ്ച് വരുന്നതാണ് ഞാൻ ഇപ്പൊ കൺവീനിയന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പൊ റീജിയൻ ടൂല് ഞാൻ വി ഇൻപുട്ട് 0.9 ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ഇപ്പൊ 0.7 മേലുള്ള ഒരു വാല്യൂ ആണ് വരേണ്ടത്. 0.7 മേലുള്ള ഒരു വാല്യൂ ആണ് വരേണ്ടത്. ഞാൻ 0.9 ആയിട്ട് എടുത്തു. ഓക്കെ, അതേപോലെ വി ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 5 വോൾട്ടിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇവിടെ 5 വോൾട്ടിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ് ഞാൻ 4.4 വോൾട്ട് എടുത്തു. ഇതൊന്നും ഈ പറഞ്ഞ റേഞ്ച് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് റേഞ്ച് ഇതായിരിക്കണം. പക്ഷെ വാല്യൂ 0.9 വരെ വേണമെങ്കിൽ 1 എടുക്കാം 1.1 എടുക്കാം, ബട്ട് ഷുഡ് ബി ലെസ് ദാൻ 2.5. അതേപോലെ വി ഔട്ട് 5നേക്കാൾ താഴെ ആയിരിക്കണമെന്നേ ഉള്ളൂ ഏതാണ്ട്. അപ്പൊ ഒരു
4.8 4.7 ആ 4.4 ആ 4.3 എടുത്താലൊന്നും പ്രശ്നമില്ല. ഇനി അത് വെച്ചിട്ട് വീണ്ടും ഞാൻ ആദ്യം അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് വെച്ചിട്ട് ഞാൻ അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ എൻമോസിന്റെ കേസ് നോക്കിയേ, വി ജി എസ് എൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വി ജി എസ് എൻ നമ്മൾ ആ ഡയഗ്രത്തിൽ നിന്ന് കിട്ടി, നേരത്തെ ഫസ്റ്റ് റീജിയനിൽ ഡിസ്കസ് ചെയ്തു. വി ജി എസ് എൻ എന്തായിരുന്നു എൻമോസിന്റെ കേസിൽ? വി ജി എസ് എൻ ഇസിക്വൽ ടു ദി കേസ് ഓഫ് എൻമോസ്, വി ജി എസ് എൻ ഇസിക്വൽ ടു വി എൻ. വി ജി എസ് എന്റെ വാല്യൂ വി എൻ ആണ്. അപ്പൊ വി ജി എസ് എൻ ഇസിക്വൽ ടു വി എൻ ആണ്. വി എന്റെ വാല്യൂ ഞാൻ അസ്യൂം ചെയ്ത 0.9. ഈ 0.9 അല്ല 1 1.1 1.2 അല്ലെ, ഏതായാലും കുഴപ്പമില്ല. 0.9 ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് അല്ലേ? കാരണം എന്താണ്? ത്രഷ് ഹോൾഡ് വോൾട്ടേജ് ഓഫ് എൻമോസ് എത്രയാണ് നമ്മൾ എഴുതി? 0.7 ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.7. അപ്പോ 0.9 ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ്. വി ജി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എൻമോസ് ഓൺ ആണ്. വി ജി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ എൻമോസ് ഓൺ. ഈ ആദ്യത്തെ ഒന്നോ രണ്ടോ റീജിയൻസ് മാത്രമേ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ആ കണ്ടീഷൻ കൂടെ ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് നല്ല ഫ്ലോയിൽ പോകും. ഓക്കെ, കാരണം നോക്കിയേ കണ്ടീഷൻ നോക്കിയേ, വി ജി എസ് എൻ ലെസ് ദാൻ ബി ത്രഷ് ഹോൾഡ് ആണെങ്കിൽ കട്ട് ഓഫ്. ഇവിടെ നമുക്ക് കിട്ടിയത് വി ജി എസ് എൻ 0.9 ആണ് എടുത്തത്. ഈസ് ഗ്രേറ്റർ ദാൻ 0.7, അതായത് വി ജി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ബി ത്രഷ് ഹോൾഡ്, ഇറ്റ് ഈസ് ഓൺ കേസ്. ഓൺ ആണ്. ഓൺ ആണെങ്കിലാണ് അനാലിസിസ് കൂടുതൽ വേണ്ടത്. ഓൺ ആണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് മൈനസ് വി ടി എൻ ആണോ നോക്കുക, എങ്കിൽ ലീനിയർ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. അല്ലെങ്കിൽ വി ഡി എസ് എൻ ഗ്രേറ്റർ ദാൻ വി ജി എസ് മൈനസ് വി ടി എൻ ആണെങ്കിൽ സാച്ചുറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഓർക്കുക, ആദ്യം ചെറുത് വരും പിന്നെ വലുത് വരും. എൻമോസിന്റെ കേസിൽ അങ്ങനെ ആലോചിച്ച് വെക്കുന്നതാണ് എളുപ്പം. ആദ്യം ചെറുത് വരും പിന്നെ വലുത് വരും. അപ്പോ വി ഡി എസ് എൻ ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ ആണോ എന്നുള്ളത് നോക്കണം. ഇനി നമ്മൾ അതിൽ ഓരോന്നും എടുത്ത് അനാലിസിസ് ചെയ്യും. അപ്പൊ ആദ്യം ഞാൻ വി ഡി എസ് എൻ എടുക്കുന്നു. വി ഡി എസ് എൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എൻമോസിന്റെ വി ഡി എസ് എന്നിന്റെ വാല്യൂ എന്താണ്? ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ആണ്. എൻമോസിന്റെ വി ഡി എസ് എന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? നമുക്ക് വി ഔട്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വി ഡി എസ് എൻ എന്ന് വെച്ചാൽ വി ഔട്ട് ആണ്. ഇപ്പൊ വി ഡി എസ് എൻ ഇസിക്വൽ ടു വി ഔട്ട് ആണ്. ഇവിടെ വി ഔട്ട് ഞാൻ എത്ര ആയിട്ട് എടുത്ത? 4.4 വോൾട്ട്. അപ്പൊ വി ഔട്ട് ഇസിക്വൽ ടു 4.4 വോൾട്ട്. ഇനി അടുത്ത എന്താണ്? അപ്പൊ വി ഡി എസ് എൻ കിട്ടി. ഇനി അടുത്ത എന്താണ്? വി ജി എസ് എൻ മൈനസ് വി ടി എൻ. വി ജി എസ് എൻ മൈനസ് വി ടി എൻ എന്ന് എടുക്കണം. വി ജി എസ് എൻ നമുക്ക് ഓൾറെഡി നമ്മൾ അറിഞ്ഞു എന്താണ് വി ജി എസ് എൻ എന്ന് വെച്ചാൽ വി ഇൻ തുല്യമാണ്. അപ്പൊ വി ജി എസ് എൻ മൈനസ് വി ടി എന്നിന് പകരം ഞാൻ എന്തെടുത്താ? വി ഇൻ മൈനസ് വി ടി എൻ. ഇവിടുത്തെ വി ഇൻ എന്താണ് ഞാൻ അസ്യൂം ചെയ്തത്? 0.9. അപ്പൊ 0.9 മൈനസ് 0.7 0.2 എന്ന് കിട്ടി. അപ്പൊ ഇതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. വി ഡി എസ് എന്നിന്റെ വാല്യൂ 4.4 ആണ്. വി ഡി എസ് എന്നിന്റെ വാല്യൂ 4.4 വി ജി എസ് എൻ മൈനസ് വി ടി എന്റെ വാല്യൂ 0.2. ഇത് ഏതാണ് വലുത്? വി ഡി എസ് എൻ ആണ് വലുത്. സോ ഹിയർ വി ഒബ്ടെയിൻ വി ഡി എസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ. അപ്പൊ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് സാച്ചുറേഷൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എൻമോസ് റീജിയൻ ടൂല് സാച്ചുറേഷൻ ആണ്. അപ്പൊ റീജിയൻ വണ്ണിന് എൻമോസ് കട്ട് ഓഫ്, റീജിയൻ ടൂല് എൻമോസ് സാച്ചുറേഷൻ. അടുത്ത റീജിയൻ ത്രീ. റീജിയൻ ത്രീയിലും ഇതേപോലെ അസ്യൂം ചെയ്യണം. ഇപ്പൊ റീജിയൻ ത്രീ നമുക്ക് കാണാൻ പറയാം. റീജിയൻ ത്രീ, ആ റീജിയൻ ത്രീ ആകുമ്പോ അധികം അസംപ്ഷൻ ഒന്നുമില്ല, കാരണം ഈ മിഡിൽ പോയിന്റ് ആണ്. ഇതൊരു പോയിന്റ് ആണ് പറയുന്നത്, ബാക്കി എല്ലാം ഒരു റേഞ്ച് ആണ് പറഞ്ഞതെങ്കിൽ റീജിയൻ ത്രീ മാത്രം ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ റീജിയൻ ത്രീയിൽ നോക്കുക, ഇൻപുട്ട് എന്ന് വെച്ചാൽ മിഡിലാണ് അല്ലെ, മിഡിലായിട്ട് വരും അല്ലെ. ഈ വേ ഫോം നമുക്ക് കാണാൻ പറയാം. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഡി ഡിയുടെ പകുതി ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് വി ഡി ഡിയുടെ പകുതി, ദാറ്റ് മീൻസ് 2.5 വോൾട്ടും ഔട്ട്പുട്ട് വോൾട്ടേജും വി ഡി ഡി ബൈ 2 ആണ്. ഇറ്റ് ഈസ് ആൾസോ 2.5 വോൾട്ട്. അപ്പൊ ഇവിടെ അധികം അസംപ്ഷന്റെ ഒന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ റീജിയൻ ത്രീ എഴുതി, ഇൻപുട്ട് വി ഇൻ 2.5 വി ഔട്ട് 2.5. ഇനി നേരത്തെ പറഞ്ഞ അതേ രീതി ബാക്കിയെല്ലാം ചെക്ക് ചെയ്യും. വി ജി എസ് എൻ ചെക്ക് ചെയ്തു. വി ജി എസ് എൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. വി ജി എസ് എൻ എന്തായിരുന്നു എൻമോസിന്? വി ജി എസ് എൻ ഇസിക്വൽ ടു വി എൻ അല്ലെ. അതിനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ നേരത്തെ കിട്ടിയതാണ്. ഇനി എപ്പോഴും അതിലോട്ട് പോകണ്ട. വി ജി എസ് എൻ എന്തെന്ന് കിട്ടി? വി ഇൻ എന്ന് നമുക്ക് കിട്ടി. അതേപോലെ വി ഡി എസ് എന്ന് വി ഔട്ട് എന്നും കിട്ടി. ഓക്കെ, ഇതപ്പോ ഇനി നമ്മളെ മനസ്സിലുണ്ടായിരിക്കും, എപ്പോഴും ഒന്ന് നോക്കണ്ടല്ലോ. അപ്പോ വി ജി എസ് എന്റെ വാല്യൂ എന്താണ്? വി ഇൻ എന്നാണ്. വി ഇന്നിന്റെ വാല്യൂ എന്താണ്? 2.5 വോൾട്ട്. അപ്പൊ 2.5 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ്. ത്രഷ് ഹോൾഡ് എത്രയായിരുന്നു? ത്രഷ് ഹോൾഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് 0.7. സോ വി ഇൻ വി ജി എസ് എൻ ഇസിക്വൽ ടു വി ഇൻ ഇസിക്വൽ ടു 2.5, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വി ത്രഷ് ഹോൾഡ്. അപ്പൊ എൻമോസ് ഓൺ ആണ്. എൻമോസ് ഓൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് കണ്ടീഷൻസ് വരും. ഇവിടെയും വി ഡി എസ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി ജി എസ് എൻ മൈനസ് വി ടി എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി ഡി എസ് എൻ എന്ന് വെച്ചാൽ വി ഔട്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ. ആ
ഫിഗർ നമ്മൾ എഴുതി വി ഡി എസ് എൻ ഇസിക്കൽ ടു വി ഔട്ട്. അപ്പൊ വി ഡി എസ് എൻ എന്ന് വെച്ചാൽ വി ഔട്ട് ആണ്, അത് എത്രയാ വി ഔട്ട്? 2.5 വോൾട്ട്. ഇനി വി ജി എസ് എൻ മൈനസ് വി ടി എൻ, നേരത്തെ അതേ രീതിയിൽ വി ജി എസ് എൻ മൈനസ് വി ടി എൻ കണ്ടുപിടിക്കണം. വി ജി എസ് എൻ എന്തായിരുന്നു? വി ഇൻ ആയിരുന്നു. അപ്പൊ വി ഇൻ എന്ന് വെച്ചാൽ എന്താണ്? 2. ഇവിടെ എത്ര വി ഇൻ? 2.5 മൈനസ് ത്രഷോൾഡ് വോൾട്ടേജ് 0.7. അപ്പൊ 1.8 ആണ്. ഇപ്പൊ വി ഡി എസ് എൻ ന്റെ വാല്യൂ 2.5 ഉം വി ജി എസ് എൻ മൈനസ് വി ടി എന്റെ വാല്യൂ 1.8. ഏതാ കൂടുതൽ? വി ഡി എസ് എൻ തന്നെയാണ്. സോ ഇവിടെയും വി ഡി എസ് എൻ ഗ്രേറ്റർ ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ തന്നെ നമുക്ക് കിട്ടി. സോ ഹിയർ ആൾസോ എൻമോസ് ഇസ് ഇൻ സാച്ചുറേഷൻ. അപ്പൊ മൂന്നാമത്തെ റീജിയനിലും എൻമോസ് സാച്ചുറേഷൻ നമുക്ക് കിട്ടി. അടുത്ത ഫോർത്ത് റീജിയനിലും ഇതേപോലെ അസ്യൂം ചെയ്തെടുക്കുക, സെയിം അനാലിസിസ് ആണ് വരുന്നത്. ഫോർത്ത് റീജിയനിലും ഇതേ സെയിം അനാലിസിസ് ആണ് വരുന്നത്. ഫോർത്ത് റീജിയൻ നോക്കിയേ, ഓക്കെ, ഫോർത്ത് റീജിയനിലും ഡയഗ്രാം നോക്കിയിട്ട് ചെയ്യാം. വി ഇന്നും വി ഔട്ടും കണ്ടുപിടിക്കണം. ആ ഫോർത്ത് റീജിയൻ നോക്കിയേ, ഫോർത്ത് റീജിയൻ എന്താ? ഇതാണ് ഫോർത്ത് റീജിയനിൽ ആകുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇതാ നോക്കിയേ, ഇത് വി ഡി ഡി പ്ലസ് വി ടി പി ഇതാ ഇവിടെയാണ് വന്നിരിക്കുന്നത്. വി ടി പി നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. വി ടി പിയുടെ വാല്യൂ -0.7 ആണ്, വി ഡി ഡി 5 ആണ്. അപ്പൊ 5 -0.7 ആണ് ഈ ഒരു പോയിന്റ്, അതായത് 4.3 ആണ് ഈ പോയിന്റ്. അപ്പം റീജിയൻ 4 എന്ന് വെച്ചാൽ 4.3 താഴെയും 2.5 കൂടുതലായിരിക്കണം. അതിന് ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഔട്ട്പുട്ട് നോക്കിയേ, ഔട്ട്പുട്ട് വളരെ കുറഞ്ഞു അല്ലെ? ഫിഗർ വെച്ച് നോക്കിയേ, ഔട്ട്പുട്ട് വളരെ കുറവാണ്. എത്രയാണ്? 0 കുറച്ചുകൂടെ കൂടുതലേ ഉള്ളൂ. ആ ഒരു വാല്യൂ വേണം എടുക്കാൻ, ഒരു 0.1 or 0.2 ആ റേഞ്ചിൽ എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വി ഔട്ട് 1 വോൾട്ട് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ? കാരണം എന്താണ്? വി ഔട്ടിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 2 അല്ലെ? 2.5 കുറവുമായിരിക്കണം, 0 കൂടുതലായിരിക്കണം. അതിന്റെ ഇടയിലുള്ള ഞാൻ ഒരു 1 വോൾട്ട് എടുത്തു. ഇനി അതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1 വോൾട്ട് എടുത്തു അല്ലെ? ഇങ്ങോട്ട് ഔട്ട്പുട്ട് 1 വോൾട്ട് എടുത്തു. 1 എടുക്കണമെന്നില്ല, ഒരു 0.6 or 0.5 ആയാലും കുഴപ്പമില്ല. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജിന്റെ വാല്യൂ 2.5 കൂടുതലും ആയിരിക്കണം, ഇത് എത്രയാണ്? 4.3 കുറവുമായിരിക്കണം. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ഞാൻ എടുത്തത്, 3.5 ആണ് എടുത്തത്. ഈ സെയിം വാല്യൂ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഇവിടെയും സെയിം കണ്ടീഷൻ സപ്ലൈ ചെയ്യുക. ഇനി വീണ്ടും വീണ്ടും ഞാൻ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇവിടെയും വി ജി എസ് എൻ നോക്കി, ഗ്രേറ്റർ ആണോ നോക്കി, എൻമോസ് ഓൺ ആണെങ്കിൽ ബാക്കി 2 കണ്ടീഷൻ ഉണ്ട്. ആ ബാക്കി 2 കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ വി ഡി എസ് എന്റെ വാല്യൂ 1 കിട്ടി, വി ജി എസ് എൻ മൈനസ് 2.8 കിട്ടി. ഇപ്പൊ ഇവിടെ വി ഡി എസ് എൻ ലെസ് ദാൻ കിട്ടി. അപ്പൊ ഇവിടെ കണ്ടീഷൻ വി ഡി എസ് എൻ, അതായത് 1 വോൾട്ട് അല്ലെ, വി ഡി എസ് എൻ ഈസ് ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ എന്നാണ് ഇവിടെ കിട്ടിയ. അങ്ങനത്തെ കണ്ടീഷൻ എന്താണ്? എൻമോസ് ലീനിയർ ആണ് അല്ലെ? വി ഡി എസ് എൻ ലെസ് ആണ് വരുന്നെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർ ആണ്. അപ്പൊ ഇവിടെ ലെസ് ആണ് കിട്ടിയത്. സോ ഫോർത്ത് റീജിയനിൽ എൻമോസ് ലീനിയർ ആയിട്ട് കിട്ടി. ഫിഫ്ത് റീജിയനിൽ ഇതേ രീതിയിൽ ഫോളോ ചെയ്ത് അവസാനം നമ്മൾ നോക്കി. ഇപ്പൊ അവിടെയും വി ഡി എസ് എന്റെ വാല്യൂ 0.3 വി ജി എസ് എൻ മൈനസ് വി ടി എന്റെ വാല്യൂ 4 എന്ന് കിട്ടി. സോ വി ഡി എസ് എൻ ഈസ് ലെസ് ദാൻ വി ജി എസ് എൻ മൈനസ് വി ടി എൻ എന്ന് കിട്ടി. ഇവിടെ എൻമോസ് ലീനിയർ എന്ന് കിട്ടി. ഇതാണ് എൻമോസിന്റെ അനാലിസിസ്. നെക്സ്റ്റ് വൺ, അപ്പൊ എൻമോസിന്റെ അനാലിസിസ് കഴിഞ്ഞു, ഇനി പിമോസിന്റെ അനാലിസിസ് ആണ്. പിമോസിന്റെത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇവിടെ ആകെ കണ്ടീഷൻ മാറുന്നത് ഇവിടത്തെ വി ജി എസിന്റെ വാല്യൂ എന്താണ്, ഇവിടത്തെ വി ഡി എസിന്റെ വാല്യൂ എന്താണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ ആകെ വ്യത്യാസം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പിമോസിന്റെ വി ജി എസിന്റെ വാല്യൂ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഏതാണ്? ഈ ഡയഗ്രത്തിൽ നിന്ന് വി ജി എസ് ഓഫ് പി മോസ് കണ്ടുപിടിച്ചു. വി ജി എസ് ഓഫ് പി മോസ് ഓൾറെഡി എഴുതി, വി ജി എസ് ഓഫ് പി മോസ് ഇസ് ഇക്വൽ ടു വി ഇൻ മൈനസ് വി ഡി ഡി. അപ്പൊ ഇവിടെ വി ജി എസ് ഓഫ് പി മോസിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? വി ഇൻ മൈനസ് വി ഡി ഡി ആണെന്ന് കിട്ടി. സിമിലർലി വി ഡി എസ് ഓഫ് പി മോസ് എന്ത് കിട്ടി? വി ഔട്ട് മൈനസ് വി ഡി ഡി. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പൊ അത് ഓർക്കുക, വി ഇൻ മൈനസ് വി ഡി ഡി, വി ഡി എസ് പി എന്ന് വെച്ചാൽ വി ഔട്ട് മൈനസ് വി ഡി ഡി ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഇത് വെച്ചിട്ട് സെയിം രീതി. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, റീജിയൻ 1 നേരത്തെ എടുത്ത അതേ വാല്യൂസ് തന്നെ എടുത്തു, റീജിയൻ 2 അതേ വാല്യൂ, ഇങ്ങനെയാണ് ചെയ്തു പോയത്. അപ്പൊ പി മോസിന്റെ വി ജി എസ് പി, വി ജി എസ് പിയുടെ വാല്യൂ എന്താണ്? വി ഇൻ മൈനസ് വി ഡി ഡി അല്ലെ? വി ജി എസ് ഓഫ് പി മോസ് നമുക്കറിയാം, വി ഇൻ മൈനസ് വി ഡി ഡി എന്ന് നമുക്ക് ഫിഗറിന് കിട്ടി. വി ഇന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാ? 0.1. വി ഡി ഡിയുടെ വാല്യൂ എത്രയാ?
ഫൈവ്, അപ്പൊ പോയിന്റ് വൺ മൈനസ് ഫൈവ് എന്ന് വെച്ചാൽ മൈനസ് ഫോർ പോയിന്റ് നയൻ. ബിടിപിയുടെ വാല്യൂ എന്താണ്? മൈനസ് പോയിന്റ് സെവൻ. മൈനസ് ഫോർ പോയിന്റ് നയൻ ഈസ് ലെസ് ദാൻ ബി ടി പി അല്ലേ, അല്ലെ? നെഗറ്റീവിന്റെ കേസ് വരുമ്പോ അറിയാം, നെഗറ്റീവില് വാല്യൂ കുറഞ്ഞ അതാണ്. മൈനസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ടു ആണ്, ആ രീതി തന്നെയാണ്. അപ്പൊ ഇവിടെ മൈനസ് പോയിന്റ് സെവൻ ഈസ് മൈനസ് പോയിന്റ് സെവൻ ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫോർ പോയിന്റ് നയൻ. അപ്പൊ മൈനസ് ഫോർ പോയിന്റ് നയൻ ഈസ് ലെസ് ദാൻ ബി ടി പി. അപ്പൊ പിമോസിന്റെ കേസ് എന്താണ്? ആ കണ്ടീഷൻ ആലോചിക്കുക. ആദ്യത്തെ കേസിന് മാത്രമേ നമ്മൾ കണ്ടീഷൻ ഓർമ്മ വരേണ്ട കാര്യമുള്ളൂ. അപ്പൊ നോക്കി, വി ജി എസ് പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് അല്ലെ. ഗേറ്റ് സോഴ്സിന്റെ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ കട്ട് ഓഫ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ ത്രഷ് ഹോൾഡ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഓൺ കേസ്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ത്രഷ് ഹോൾഡ്, സോ ഇറ്റ് ഈസ് ഓൺ. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് റീജിയനിൽ പിമോസിന്റെ വാല്യൂ എന്താണ്? ഓൺ ആണ്. ഫസ്റ്റ് റീജിയനിൽ പിമോസിന്റെ വാല്യൂ എന്താണ്? ഓൺ ആണ്. ഓക്കെ, ഇനി ഓൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. വി ഡി എസ് അല്ലെ, വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പി ആണെങ്കിൽ ലീനിയർ. വി ഡി സി വി ഡി എസ് പി പി കൊടുക്കുന്ന എന്താണെന്നറിയാം, പിമോസ് ആയതാണ്. ലെസ് ദാൻ വി ജി എസ് മൈനസ് വി ടി പി ആണെങ്കിൽ എന്താണ്? സാച്ചുറേഷൻ. എൻമോസ് ഞാൻ പറഞ്ഞു, എൻമോസ് പഠിക്കുക. എൻമോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പിമോസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കേസിൽ വി ഡി എസ് പി ഗ്രേറ്റർ ആണെങ്കിൽ ലീനിയർ, ലെസ് ആണെങ്കിൽ സാച്ചുറേഷൻ. എൻമോസിന്റെ ലെസ് ആണെങ്കിൽ ലീനിയറും ഗ്രേറ്റർ ആണെങ്കിൽ സാച്ചുറേഷൻ. അതൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കണ്ടീഷൻസ് കൊടുക്കാം. വി ഡി എസ് പിയുടെ വാല്യൂ എന്താണ്? വി ഡി എസ് പി നമ്മൾ ഓൾറെഡി വി ഡി എസ് പി കണ്ടുപിടിച്ചു. എന്താണ്? വി ഡി എസ് പിയും വി ജി എസ് പിയും കണ്ടുപിടിച്ചു. അപ്പോ വി ഡി എസ് പിയുടെ വാല്യൂ എന്താണ്? ഫ്രം ഫിഗർ വി നമ്മൾ കണ്ടുപിടിച്ചാണ്. ആദ്യത്തെ മാത്രം നോക്കാം. വി ഡി എസ് പി എന്ന് വെച്ചാൽ എന്താണ്? വി ഔട്ട് മൈനസ് വി ഡി ഡി. അപ്പൊ വി ഔട്ട് മൈനസ് വി ഡി ഡി എടുക്കുക. വി ഡി എസ് പി ഇസ്ഇക്വൽ ടു വി ഔട്ട് മൈനസ് വി ഡി ഡി. അതെന്ത് കിട്ടി? ഫോർ പോയിന്റ് ഫോർ മൈനസ് ഫൈവ് മൈനസ് പോയിന്റ് സിക്സ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത വി ജി എസ് പി മൈനസ് വി ടി പി. ഇവിടെ പറഞ്ഞാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എടുക്കുക, റൈറ്റ് സൈഡ് എടുക്കുക. അപ്പോൾ വി ജി എസ് പി മൈനസ് വി ടി പി എടുത്തു. വി ജി എസ് പി മൈനസ് വി ടി പി എന്ത് കിട്ടും? വി ജി എസ് പിയുടെ വാല്യൂ എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. വി ജി എസ് പിയുടെ വാല്യൂ എന്തായിരുന്നു? വി ജി എസ് പി ഇസിക്കൽ ടു വി ഇൻ മൈനസ് വി ഡി ഡി അല്ലെ. വി ജി എസ് പി ഇസിക്കൽ ടു, അപ്പം വി ജി എസ് പി മൈനസ് വി ടി പി ആകുമ്പോൾ വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി. ആ വാല്യൂ എടുത്തപ്പോൾ മൈനസ് അല്ല സോറി പോയിന്റ് വൺ. വി ഇന്നിന്റെ വാല്യൂ എന്തായിരുന്നു? പോയിന്റ് വൺ. സ്പീഡിന് പറയുന്നത് വെച്ചാൽ നേരത്തെ പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വി ഇന്നിന്റെ വാല്യൂ പോയിന്റ് വൺ ആണ്, വി ഡി ഡി ഫൈവ് ആണ്, വി ടി പി മൈനസ് വി ടി പി. എന്തുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു എന്ന് ആലോചിക്കണോ? ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം മൈനസ് മൈനസ് ഓഫ് മൈനസ് പോയിന്റ് സെവൻ. മൈനസ് ഓഫ് മൈനസ് പോയിന്റ് സെവൻ ആകുമ്പോൾ പ്ലസ് പോയിന്റ് സെവൻ മൈനസ് ഫോർ പോയിന്റ് ടു. അപ്പൊ ഇവിടെയും കണ്ടീഷൻ നോക്കി, വി ഡി എസ് പിയുടെ വാല്യൂ മൈനസ് പോയിന്റ് സിക്സ്, വി ജി എസ് പിയുടെ വാല്യൂ മൈനസ് ഫോർ പോയിന്റ് ടു. എന്താണ് കണ്ടീഷൻ? വി ഡി എസ് പി ഈസ് വി ഡി എസ് പി ഇതല്ലേ, അതായത് മൈനസ് പോയിന്റ് സിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പി. അതായത് മൈനസ് പോയിന്റ് സോറി മൈനസ് ഫോർ പോയിന്റ് ടുവിനേക്കാൾ വലുതല്ലേ മൈനസ് പോയിന്റ് സിക്സ്. So we obtain VDSP is greater than VGSP minus VTP. Therefore, PMOS and then condition. VDSP is greater than VGSP minus VTP and then linear. So PMOS region 1 is linear. Okay. PMOS linear, region 1 is linear. ഇനി ഇതില് ഞാൻ താഴോട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണമാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ കേസിലും കമ്പയർ ചെയ്യേണ്ട ഏതാണ്? വി ഡി എസ് പിയും. ആദ്യം ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കും, അത് വി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വെച്ച് നോക്കും. ഇപ്പൊ രണ്ട് രീതി ചെയ്യാതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഈ രീതി തന്നെ ഫോളോ ചെയ്ത് പോകുക. ഈ രീതി ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ വി ഡി എസ് പി എടുക്കുക, വി ഔട്ട് മൈനസ് വി ഡി ഡി സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, വി ജി എസ് പി മൈനസ് വി ടി പി കണ്ടുപിടിക്കുക, ഇതേ രീതിയിൽ. എന്നിട്ട് അതിന്റെ കണ്ടീഷൻ നോക്കുക ചെയ്യുക. ഇപ്പൊ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കമ്പാരിസൺ ആണ് എപ്പോഴും വരുന്നത് അല്ലെ. ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കി അറിയാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിനെയും കമ്പാരിസൺ വെച്ചിട്ടാണ് ആദ്യം ട്രാൻസിസ്റ്റർ ഓൺ ആണോ എന്ന് നോക്കും. ഓൺ ആണെങ്കിൽ കണ്ടീഷൻ എല്ലാം എന്താണ്? കമ്പാരിസൺ ആണ്. വി ഡി എസ് പിയും വി ജി എസ് പി മൈനസ് വി ടി പി ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ രണ്ടിന്റെയും കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വി ഡി എസ് പിയും വി ജി എസ് പി മൈനസ് വി ടി പി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ വി ഡി എസ് പി എന്ത് നമുക്ക് കിട്ടിയായിരുന്നു? വി ഡി എസ് പി എന്ന് വെച്ചാൽ വി ഔട്ട് മൈനസ് വി ഡി ഡി. അപ്പൊ വി ഔട്ട് മൈനസ് വി ഡി ഡി. നമ്മളിപ്പോൾ ഒരു കേസ് എടുത്തു, ഗ്രേറ്റർ ദാൻ്റെ കേസാണ് ഞാൻ എടുത്തത്. ഒരു കേസ് എടുത്തു, ഗ്രേറ്റർ ദാൻ്റെ കേസാണ് ഞാൻ എടുത്തത്.
ഇനി അടുത്ത എന്താണ് വി ഡി എസ് പി എന്ന് വെച്ചാൽ വി ഔട്ട് മൈനസ് വി ഡി ഡി. അടുത്ത കേസ് നോക്കിയ വി ജി എസ് പി മൈനസ് വി ടി പി. വി ജി എസ് പി എന്ന് വെച്ചാൽ എന്തായിരുന്നു? വി ജി എസ് പി എന്ന് വെച്ചാൽ വി ഇൻ മൈനസ് വി ഡി ഡി ആണ്. അപ്പൊ വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്തത്. ഇപ്പൊ തൊട്ട് മുമ്പ് എന്താണ് കമ്പയർ ചെയ്തത്? വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ വി ജി എസ് മൈനസ് വി ടി പി ആണോ എന്ന് നോക്കിയപ്പോ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തത്? വി ഔട്ട് മൈനസ് വി ഡി ഡി ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി ആണോ എന്നാണ് നോക്കിയത്. ഈ സ്റ്റെപ്പാണ് ഞാൻ ഈ പറയുന്നത്. വി ഡി എസ് പി എന്ന് വെച്ചാൽ വി ഔട്ട് മൈനസ് വി ഡി ഡി നോക്കി, വി ജി എസ് പി മൈനസ് വി ടി പി എന്ന് വെച്ചാൽ വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി നോക്കി. അപ്പോ ഇത് നോക്കിയ രണ്ടും കമ്പാരിസൺ ആണ് അല്ലെ? ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. കമ്പാരിസൺ ആകുമ്പോൾ ഒന്നി ഗ്രേറ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ വരും. കമ്പാരിസൺ ആണ്. കമ്പാരിസണിൽ നോക്കിയ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ് ആ കോമൺ ഫാക്ടർ? വി ഡി ഡി മൈനസ് വി ഡി ഡി അവിടെ കോമൺ ഫാക്ടർ ആണ്. മൈനസ് വി ഡി ഡി ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ രണ്ടെണ്ണം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? വി ഔട്ട് ഇപ്പൊ ഇവിടെ ഗ്രേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രേറ്റർ എടുക്കുന്നത്. വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി എന്ന് പറഞ്ഞ് എടുക്കാം. കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലെ? നേരത്തെ എന്ന് വെച്ചാൽ എന്തൊക്കെ എടുക്കണം? വി ഔട്ട് മൈനസ് വി ഡി ഡി ഒരു സ്ഥലത്തെടുത്ത് നോക്കണം. അടുത്ത വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി അടുത്ത സ്ഥലത്ത് എഴുതണം. അത് തെറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെ എടുത്ത് ചെയ്താലും മതി. ഇതാ നോക്കിയേ, ഇപ്പൊ ഇവിടെ നമ്മൾ ആ രീതിയിലാണ് ചെയ്തത്. വി ഔട്ട് മൈനസ് വി ഡി ഡി ആദ്യം എടുത്തു, അടുത്ത എന്ത് ചെയ്തു? വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി അടുത്തത് എഴുതു. എന്നിട്ട് ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി, ഒരു തെറ്റുമില്ല. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പോവാം. കാരണം നേരത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടേംസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം മൂന്ന് ടേമേ ഉള്ളൂ. രണ്ട് ടേം എടുത്ത് കളയാൻ കഴിഞ്ഞു. കാര്യം എന്താണ്? വി ഡി ഡി ഈസ് കോമൺ. അതായത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒന്നുകിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ഫുൾ കാൽക്കുലേഷൻ വെച്ച് ചെയ്യുക, അതിൽ തെറ്റൊന്നും ഇല്ല. പിന്നെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാരണം വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പി എന്നുള്ളതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതി? വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി എന്ന് എഴുതി. അതായത് വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പിക്ക് തുല്യമാണ് എന്ത്? വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി. അതായത് വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് ദിസ് കേസ്. ദാറ്റ് മീൻസ് പിമോസ് ഈസ് ലീനിയർ. പിമോസ് ലീനിയർ കിട്ടാൻ ഇത്രയും ടേംസ് എടുത്ത് നോക്കണമെന്നില്ല. അതായത് വി ഔട്ട് മൈനസ് വി ഡി ഡി ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി എന്ന് നോക്കുന്നതിന് പകരം വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി എന്ന് പറഞ്ഞ് നോക്കിയാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ലീനിയർ. ഇതും ലീനിയറിന്റെ കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടെ ടേംസ് കുറയും, നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടേം എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫുൾ ടേം എടുത്ത് തന്നെ ചെയ്യുക. അപ്പൊ ഇത് തൊട്ട് എന്ത് ചെയ്യും? വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പി ആണോ എന്ന് നോക്കിയാൽ മതി. എന്തറിയാം? ലീനിയർ. ഈ കണ്ടീഷൻ ഇതല്ല, വി ഔട്ട് ലെസ് ദാൻ ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് സാച്ചുറേഷൻ. കാരണം എന്താണ്? സെയിം ടേംസ് ആണ് അല്ലെ? അപ്പുറം ഇപ്പുറം ഉള്ളതിൽ കോമൺ ആയിട്ടുള്ളത് ഞാൻ വെട്ടിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, ഇപ്പൊ റീജിയൻ ടൂവിൽ ഞാൻ അത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, റീജിയൻ ടൂവിൽ സെയിം ഇതാണ് വി എൻ. നേരത്തെ റീജിയൻ ടൂവിൽ എടുത്ത അതേ കാര്യം തന്നെയാണ് എടുത്ത. വി എൻ പോയിന്റ് നയനും വി ഔട്ട് 4.4 ആണ്. അപ്പൊ റീജിയൻ ടൂവിൽ വി എൻ പോയിന്റ് നയനും വി ഔട്ട് 4.4 തന്നെ എടുത്തു. നേരത്തെ പറഞ്ഞതൊക്കെ വി ജി എസ് പി. വി ജി എസ് പി എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ, അത് ഫസ്റ്റ് കണ്ടീഷൻ മറന്നു വരുത്. വി ജി എസ് പി നോക്കി, -4.1 ആണ്. ഇത് ലെസ് ദാൻ വി ടി പി ആകുമ്പോൾ പിമോസ് ഓൺ. പിമോസ് ഓൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടീഷൻ മാറ്റി എഴുതി അനാലിസിസിന് വേണ്ടി, അത്രേ ഉള്ളൂ. ആക്ച്വൽ കണ്ടീഷൻ ഇത് തന്നെയാണ്. എന്താണ്? വി ഡി എസ് പി ഗ്രേറ്റർ ദാൻ വി ജി എസ് പി മൈനസ് വി ടി പിയും വി ഡി എസ് പി ലെസ് ദാൻ വി ജി എസ് പി മൈനസ് വി ടി പിയും തന്നെയാണ്. സാച്ചുറേഷൻ ലീനിയറും സാച്ചുറേഷൻ ആവാനുള്ള കണ്ടീഷൻ. ഇവിടെ ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, ഞാൻ ആ രീതി എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ കണ്ടീഷൻ എങ്ങനെ മാറും? വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഇൻ മൈനസ് വി ടി പിയും വി ഔട്ട് ലെസ് ദാൻ വി ഇൻ മൈനസ് വി ടി പിയും ചെയ്യാം. കാൽക്കുലേഷൻ എളുപ്പത്തിലാണ്. കാരണം എന്താണ്? വി ഇൻ മൈനസ് വി ടി പി ഇതാ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. 0.9 അല്ലെ? വി ഇൻ എന്താണ്? 0.9. വി ടി പി എന്താണ്? മൈനസ് മൈനസ് 0.7. അപ്പൊ 1.6 എന്ന് കിട്ടി. അടുത്ത വി ഔട്ട് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എത്ര? 4.4. അപ്പൊ വി ഔട്ട് 4.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4.4 ഈസ് ഗ്രേറ്റർ ദാൻ 1.6 അല്ലേ കിട്ടിയത്? വി ഔട്ട് ഗ്രേറ്റർ ദാൻ അല്ലേ കിട്ടിയത്? വി ഔട്ട് ഗ്രേറ്റർ ദാൻ ഇതെന്ന് കിട്ടിയാൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് പിമോസ് ഈസ് ലീനിയർ. സ്പീഡിന് പറയാന്ന് വെച്ചാൽ സെയിം അനാലിസിസ് ആയതുകൊണ്ടാണ് പറയുന്നത്. സെയിം അനാലിസിസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. അപ്പൊ പിമോസ് ലീനിയർ എന്ന് കിട്ടി. അപ്പൊ ഇനി തൊട്ട് അങ്ങോട്ട് എന്താണ്? രണ്ട് രീതി നോക്കാം. ഒന്നുകിൽ ഈ പറഞ്ഞ മൊത്തം എടുക്കാം, വി ഔട്ട് മൈനസ് വി ഡി ഡിയും വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി പി എടുക്കുക. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ വി ഔട്ടും വി ഇൻ മൈനസ് വി ടി പി ആണ്. നമ്മൾ പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാം. കാരണം ഇവിടെ തന്നെ നോക്കിയേ,
വിഇൻ മൈനസ് വി ടി പി ഇതാ ഒറ്റ അടിക്ക് പെട്ടെന്ന് ഇത്രയും കിട്ടി. വി ഔട്ട് ഓൾറെഡി ഡയറക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. ഇപ്പൊ 4.4 ഗ്രേറ്റർ ദാൻ 1.6 ആണോ നോക്കി, അതെ ആണ്. സോ ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആൻഡ് പിമോസ് ഈസ് ലീനിയർ. അപ്പൊ അങ്ങനെ ഓരോ അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് നോക്കും. അപ്പൊ ഇനി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിമോസ് എടുത്ത് നോക്കി, ഇനി ഇതേപോലെ സെയിം രീതിയിൽ തന്നെ കണ്ടീഷൻ നോക്കി, വി ഇൻ മൈനസ് വി ടി പി 3.2 കിട്ടി. ഇവിടെ വി ഔട്ട് 2.5 ആയിരുന്നു. സോ ഇവിടെ വി ഔട്ട് ലെസ് ദാൻ കിട്ടി. സോ പിമോസ് ഈസ് ഇൻ സാച്ചുറേഷൻ റീജിയൻ 3. അതേപോലെ റീജിയൻ 4 എപ്പോഴും ആദ്യം ഗ്യാസ് സോഴ്സ് വോൾട്ടേജ് നോക്കിക്കൊണ്ട് റീജിയൻ 4 പിമോസ് ഓൺ എന്ന് കിട്ടി. വി ഇൻ മൈനസ് വി ടി പിയുടെ വാല്യൂ 4.2 ആണ്, വി ഔട്ട് ഇവിടെ 1 ആണ്. അപ്പൊ 1 ലെസ് ദാൻ, അതുകൊണ്ട് പിമോസ് വീണ്ടും സാച്ചുറേഷൻ കിട്ടി. പിന്നെ റീജിയൻ 5 എടുക്കുക. റീജിയൻ 5 നോക്കുക, വി ജി എസ് പി വി ഇൻ മൈനസ് വി ഡി ഡി ആണ്. വി ഇൻ എന്ന് വെച്ചാൽ 4.7, വി ഡി ഡിയുടെ വാല്യൂ 5 ആണ് അല്ലെ, വി ഡി ഡിയുടെ വാല്യൂ 5. അപ്പോൾ മൈനസ് 0.3 ആണ്. മൈനസ് 0.3 ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് 0.7 അല്ലേ. സോ പിമോസ് ഈസ് ഓഫ്. പിമോസ് ഓഫ് ആണെങ്കിൽ പിന്നെ ഫർദർ കാൽക്കുലേഷൻ ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റീജിയൻസ് വെച്ചിട്ട് കറന്റിന്റെ ഇക്വേഷൻ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.